ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജഗൻ വന്ദന റിവ്യൂലേക്ക് സ്വാഗതം സുഷമ ദിയമോളോട് പറയുന്നു മോളൂട്ടി വയർ നിറച്ച് കഴിക്കണം കേട്ടോ ദേ ഓറഞ്ച് കഴിച്ച ശേഷം മാപ്പിളും മാതുളും ഒക്കെ കഴിക്കണം എന്നാലേ മിടുക്കിയാകും അച്ഛനും അമ്മ ഇല്ലാത്ത ഒരു കുറവും ദിയമോൾക്ക് ഉണ്ടാകാറില്ല അവൾക്ക് ഭക്ഷണവും സ്നേഹവും ഒക്കെ ഞങ്ങൾ വാരിക്കോരിയോ കൊടുക്കുന്നത് ദേ മോള് കഴിഞ്ഞുള്ളൂ ഞങ്ങൾക്ക് എന്തും അല്ല ഇതൊക്കെ വക്കീലിന് മനസ്സിലാവുന്നുണ്ടോ വക്കീല് പറയുന്നു മനസ്സിലാവുന്നുണ്ട് പക്ഷെ സുഷമെ കുട്ടിയുടെ കണ്ണിൽ ഒരു ഭയം കാണുന്നുണ്ടല്ലോ ഇത് കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ വക്കീൽ പറയുന്നു അല്ല എന്തിനു ും ലോ പോയിന്റ് തേടുന്ന വക്കീലിന്റെ തോന്നലായിരിക്കുമല്ലേ ആയിരിക്കുമല്ലേ സുഷമ പറയുന്നോ അതെ വക്കീലിന്റെ വെറും തോന്നൽ മാത്രം മോൾക്ക് ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല വക്കീലെ വക്കീല് പറയുന്നു നല്ല കാര്യം രാഖി എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാ രാഖി പറയുന്നോ വക്കീലെ രാജീവേട്ടൻ എഴുതിയ മറ്റൊരു വിൽപത്രം ഉണ്ടല്ലോ അടച്ച വില് അതിലെ വ്യവസ്ഥകൾ എന്താണെന്ന് അറിയണം അതിനാ വിളിപ്പിച്ചത് സാഗർ പറയുന്നോ ആദ്യത്തെ വിൽപത്രത്തിൽ ചിലവിന് നിയന്ത്രണം വന്നപ്പോൾ തന്നെ ഞങ്ങൾ ആകെ വളഞ്ഞിരിക്കുകയാണ് ഇനിയും അടച്ച വിൽപത്രത്തിൽ ഞങ്ങൾക്ക് പാരയാകുന്ന എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നറിയാൻ ഒരു വല്ല തിടുക്കത്തില്ല ആടശ വിൽപത്രം അതൊന്ന് തുറന്നു വായിക്കണം വെറുതെ വേണ്ട അതിന് നല്ലൊരു തുക നിങ്ങൾക്ക് കൈമടക്ക് തന്നേക്കാം വക്കീല് പറയുന്നു അങ്ങനെ കൈമടക്കുകൊണ്ട് ആരെയും വീഴ്ത്താമെന്ന് ധരിക്കരുതാ സാഗറെ എനിക്ക് എന്റേതായ പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട് രാജീവ് സാർ പറഞ്ഞിരിക്കുന്ന സമയത്ത് മാത്രമേ ആ വിൽപത്രം തുറക്കാനാകും സോറി എനിക്ക് അല്പം തിരക്കുണ്ട് അങ്ങനെ വക്കീൽ അവിടെ നിന്ന് പോകുമ്പോൾ സാഗർ പറയുകയാണ് നാശം രാജീവ് ജീവിച്ചിരുന്നാലും പാരാ ചത്തു മറച്ചാലും പാര നമ്മളെ മോഹിപ്പിച്ച വട്ടപൂജ്യം ആക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം സൂക്ഷമാ സാഗറിനെ ഒന്ന് തട്ടിപിളിച്ചിട്ട് കണ്ണുകൊണ്ട് ദിയമോളെ കാണിക്കുക ാണ് സാഗർ ദേഷ്യത്തോടുകൂടി ദിയമോളോട് ചോദിക്കുന്നു എന്താണ് ഈ നോക്കിയിരിക്കുന്നത് എഴുന്നേറ്റ് പോടി ഇങ്ങോട്ട് താനും പറഞ്ഞ ഓറഞ്ച് വാങ്ങിച്ച് അവിടേക്ക് വെക്കുകയാണ് സുഷമ ദിയമോൾ അവിടെ പോയതിന് ശേഷം ആലോചിച്ചുകൊണ്ട് രാഖി അവിടേക്ക് ഇരിക്കുന്നു സാഗർ പറയുന്നു ക്ഷമിക്കണം രാഖി രാജീവിന്റെ വിൽപ്പത്ര വ്യവസ്ഥകൾ മൂലം നീം തീ തിന്നോണ്ടിരിക്കുകയല്ലേ ആ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ രാഖി പറയുന്നു ചത്തും മുകളിലും നിൽക്കുന്നവരെ വല്ലാതങ്ങ് പഴിക്കണ്ട അങ്ങനെ ദേഷ്യത്തോടുകൂടി രാഖി അവിടെ വന്ന് എഴുന്നേറ്റ് പോകുന്നു സാഗറും സുഷമയും ദേഷ്യത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ സ്റ്റാഫുകൾ മാധവന്റെ വീട്ടിലേക്ക് വരുന്നു കുറെ കവറുകൾ ടേബിളിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അവിടേക്ക് വന്ന മാധവൻ ചോദിക്കുന്നു എന്താ എന്താ ഇതൊക്കെ പി എ പറയുന്നു വിക്രം സാറ് ഇതൊക്കെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു മാധവൻ പറയുന്നു അതിന് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതല്ലേ പി എ പറയുകയാണ് അതൊന്നും അറിയില്ല ഇവിടെ എത്തിക്കാൻ പറഞ്ഞു ഞങ്ങൾ എത്തിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അവർ അവിടെ വന്ന് പോകുകയാണ് എല്ലാവരും കൂടി അവിടേക്ക് വന്ന് നിൽക്കുകയാണ് എന്താ ഇതെന്ന് വിനു ചോദിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇരിക്കുകയാണ് മാധവൻ വസന്ത പറയുന്നു എന്തായാലും ഇത് കൊള്ളാം ഒരു ടെക്സ്റ്റൈർസ് തുടങ്ങാനുള്ളതുണ്ട് സതീഷേട്ടാ എന്റെ കയ്യിലൊന്നും നുള്ളിക്ക് ഈ കാണുന്ന സത്യമാണെന്ന് എനിക്ക് എന്നെ തന്നെ ഒന്ന് വിശ്വസിപ്പിക്കാനാ ഈ സമയം വർഷയുടെ ഫോണിലേക്ക് വിക്രം വിളിക്കുകയാണ് ആരാളെ മുതാശ്ശി ചോദിക്കുമ്പോൾ വർഷ പറയുന്നു വിക്രം എടുത്തു വന്ന മുതി പറയുമ്പോൾ പറയുകയാണ് എടുത്തോ 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 ഫോണുമായി വർഷ പുറത്തേക്ക് പോകുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത വർഷയോട് വിക്രം ചോദിക്കുന്നു ഹലോ വർഷ ഞാൻ കുറച്ച് ഡ്രസ്സുകളും ഓർണമെന്റ്സും ഒക്കെ കൊടുത്തയച്ചിരുന്നു ഇഷ്ടപ്പെട്ടോ വർഷ പറയുന്നു കല്യാണത്തിന് ആവശ്യമായ ഡ്രസ്സുകളൊക്കെ എടുത്തതല്ലേ പിന്നെന്തിനാ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ വീണ്ടും കൊടുത്തയച്ചത് അത് വേണ്ടായിരുന്നു വിക്രം ചോദിക്കുന്നു എന്താ വർഷ ഇങ്ങനെ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങള് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതല്ലേ എല്ലാവരുടെ അനുഗ്രഹവും സന്തോഷവും ആഗ്രഹിക്കുന്നത് ഒരു തെറ്റല്ലല്ലോ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വീതിച്ചു കൊടുത്തേക്ക് ഞാൻ അല്പം തിരക്കില്ല പിന്നെ വിളിക്കാൻ കേട്ടോ ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ചിട്ട് വർഷം അകത്തേക്ക് പോകുകയാണ് തുടർന്ന് ഫോണുമായി ശ്യാം അച്ഛൻറെ അരികിലേക്ക് വരുമ്പോൾ ശ്യാമിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് അച്ഛൻ പറയുന്നു നിന്റെ ഫോണില് അടുപ്പിച്ച മെസ്സേജ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ മെസ്സേജ് എന്താണെന്ന് ചെക്ക് ചെയ്യണം കേട്ടോ വേറെ ഒന്നുകൊണ്ടും അല്ല യൂണിവേഴ്സിറ്റിയുടെ അറിവുകളെല്ലാം മെസ്സേജ് ആയിട്ടല്ലേ വരുന്നത് ഇനിയിപ്പൊ അതല്ല നല്ല പരസ്യ കമ്പനിയുടെ മെസ്സേജ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം പഠിക്കുന്നതിന്റെ തടസ്സമാകില്ലേ വീണ്ടും ശ്യാമിന്റെ ഫോണിലേക്ക് മെസ്സേജ് വരികയാണ് അച്ഛൻ പറയുന്നു നോക്ക് ഈ സമയം അവർക്ക് ചായയുമായി സംഗീത എവിടേക്ക് വരുന്നു ഞാൻ മൊനെ ചായാന്ന് സംഗീത പറയുമ്പോൾ മെസ്സേജ് വായിക്കുന്ന ശ്യാം ഒന്നും വിടാതെ മുകളിലേക്ക് പോവുകയാണ് അച്ഛൻ പറയുന്നു ചായ പോലും കുടിക്കാതെ ആവൻ പോയത് ഇത്തവണ കോളേജിൽ നിന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ അവന്റെ പെരുമാറ്റത്തിൽ എന്തോ മാറ്റം വന്നതുപോലെ സംഗീത പറയുന്നു ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല എല്ലാ അമ്മ അശോകേട്ടന്റെ വെറും തോന്നലുകളാ അച്ഛൻ പറയുന്നു എന്തെങ്കിലും ആവട്ടെ സാധാരണ ആ മക്കളുടെ സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായാൽ ആദ്യം അമ്മമാരാണത് കണ്ടുപിടിക്കുന്നത് ഇതിപ്പം ഞാനാണത് കണ്ടെത്തിയത് എന്തായാലും ഷ്യാമിന്റെ കാര്യത്തില് എന്തോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആൺമക്കളുടെ മാറ്റമേ ഒരു പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അച്ഛന്മാരായിരിക്കും ചിലപ്പോ എന്റെ തോന്നലുകൾ തെറ്റായിരിക്കാം എന്തായാലും നീയും കൂടി അവന്റെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് ശ്രദ്ധ വെക്കണം ഇത് കേട്ട് മൂടി സംഗീത അകത്തേക്ക് പോകുമ്പോൾ ആലോചിച്ചിരിക്കുകയാണ് അശോകൻ തുടർന്ന് മർഷ ്യാമിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശേഷം വർഷ പറയുന്നു ശ്യാമെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് മാത്രല്ല നീ എന്നെ പൂർണമായിട്ട് മറന്നു അല്ലേ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് എന്നിട്ട് കല്യാണ ഒരുക്കങ്ങൾ എവിടം വരെ അറിയാൻ പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ അങ്ങനെ വീണ്ടും ശ്യാമന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് വർഷ തുടർന്ന് ശ്യാം വർഷയുടെ വോയിസ് മെസ്സേജ് കേൾക്കുകയാണ് ഷ്യാമെ കൂട്ടുകാരിയുടെ വിവാഹം ഉറപ്പിച്ചാൽ കൂട്ടുകാരൻ അവളെ ബ്രഷ്ട് കൽപ്പിച്ച് ഒഴിവാക്കുമോ വലിയ കുടുംബക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടില് അങ്ങനെ ഒരു ആചാരം ഉണ്ടായിരിക്കും ആ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണമെന്ന് വല്ലാതെ കുതിച്ചുപോയി വേണ്ട ഒന്നും വേണ്ട എനിക്ക് വേണ്ടി ആചാരത്തിന്റെ കെട്ടുപാടുകളൊന്നും പൊളിക്കണ്ട മറക്കാം സോറി മറക്കാൻ ശ്രമിക്കാം ഏത് കേട്ട് കണ്ണു നിറങ്ങിരിക്കും ാണ് ശ്യാം ഈ സമയം മോനെ എന്ന് വിളിച്ച് ആരെങ്കിലേക്ക് വന്ന് തോളിലേക്ക് കൈവെക്കുകയാണ് അശോകൻ ടെൻഷനോടുകൂടി അശോകനെ ഒന്ന് നോക്കിയിട്ട് ശ്യാം കണ്ണീര് തുടക്കുകയാണ് ഇത് കണ്ട് അശോകൻ ചോദിക്കുന്നു എന്താ മോനെ എന്തു പറ്റി മോനെ എന്താണെങ്കിലും അച്ഛനോട് തുറന്നു പറ പറയടാ മോനെ ഈ സമയം അവിടേക്ക് വന്ന സംഗീത പറയുന്നു അയ്യോ ഞാനത് പറയാൻ മറന്നു ഇവനെ കാണാൻ വന്നിരുന്ന കൂട്ടുകാരിൽ ഒരാള് ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലായിരുന്നു അവളുടെ വിവാഹം മറ്റൊരാളുമായി ഉറപ്പിച്ചു കൂട്ടുകാരന്റെ സങ്കടം കേട്ടിട്ട് ഇവൻ കരഞ്ഞു പോയതാ അശോകൻ ചോദിക്കുന്നു ഓ അതാണോ കാര്യം അത്രയ്ക്ക് ഇന്റിമേറ്റ് ഫ്രണ്ട് ആണല്ലേ അതേന്ന് സംഗീത പറയുമ്പോൾ അശോകൻ പറയുകയാണ് അങ്ങനെ വീട്ടുകാരെ മറന്ന് പ്രേമിച്ചു നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഇവന്റെ കൂട്ടുകാരിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ഈ പടി ചവിട്ടാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു ഈ വീട്ടിൽ ഒരു വാക്ക് കേൾക്കാനേ പാടില്ല മക്കൾ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെ മാത്രമാണ് പ്രേമം മണ്ണാകട്ട ചവിട്ടി കൊല്ലണം എല്ലാത്തിനേയും അങ്ങനെ അശോകൻ അവിടെ നിന്ന് പോകുമ്പോൾ സംഗീത ചോദിക്കുന്നു എന്താടാ ഇത് ശ്രദ്ധിച്ചു വേണം ഓരോ നീക്കം അമ്മ മുന്നറിയിപ്പ് തന്നതല്ലേ ശാമ്പറിയുന്നോ അമ്മേ ഞാൻ വർഷം അങ്ങോട്ട് വിളിച്ചിട്ടില്ല ഒന്നും ചോദിക്കുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അവളുടെ വോയിസ് മെസ്സേജ് കേട്ടപ്പോൾ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലമ്മേ പക്ഷേ അവളെ മറക്കാൻ എനിക്ക് കഴിയില്ലമ്മേ മരണം വരെ അവൾ എന്റെ മനസ്സിലുണ്ടാകും പിന്നീട് കാണിക്കുന്നത് വിക്രം കൊടുത്തുവിട്ട ആഭരണങ്ങളും വസ്ത്രങ്ങളും കണ്ട് ഹരിത പറയുന്നു ഈ ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും എല്ലാം കൂടി ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവാക്കിയിരിക്കുന്നത് ഇതിന്റെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നോ വസന്ത പറയുന്നു ശരിയാ കല്യാണത്തിന് മുമ്പ് പയ്യൻ പെണ്ണു വീട്ടുകാർക്ക് ഇത്രയും തുണികളും ആഭരണങ്ങളും ഒക്കെ കൊടുക്കുന്നതേ ഞാൻ ഇങ്ങും കേട്ടിട്ടില്ല സ്ത്രീധനമായിട്ട് പണവും സ്വർണവും കൊണ്ടുവാ കൊണ്ടുവാ എന്ന് ആക്രാന്തം കാട്ടുന്ന കാലമാണിത് അപ്പോഴാ പണവും ും കൊണ്ടുപോ കൊണ്ടുപോയെന്നും പറഞ്ഞ് ഒരു പയ്യം വന്നിരിക്കുന്നത് എന്റെ അനിയത്തി മഹാഭാഗ്യവതിയാണ് കേട്ടോ ഇത് കേട്ടാ വർഷം സുചിത്ര പറയുകയാണ് ആ മഹാഭാഗ്യത്തെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുകയാ വേണ്ടത് വസന്ത പറയുന്നു ആഹാ വസന്തോ നീ എനിക്കിട്ടെന്ന് കൊളുത്തിയതാണല്ലോ അപ്പോഴിന്ന് പദ്രയെ സുചിത്ര പറയുകയാണ് അയ്യോ ചേച്ചി ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രകാശം പറയുന്നു സുചിത്രേ വേണ്ട ഒരു ഉടക്കുണ്ടാക്കാൻ കാത്തിരിക്കുക ഈ വസന്ത വസന്ത പറയുന്നു പണക്കുതിയ പ്രകാശം പറയുന്നു പണക്കുതിയൻ നിന്നെ ഞാൻ പ്രകാശിനെ തടഞ്ഞുകൊണ്ട് മനോജ് പറയുകയാണ് ഒരു പ്രത്യേക അറിയിപ്പ് വരും ദിവസങ്ങളിൽ വാക്കേറ്റം കത്തിക്കുത്ത് കളരിപ്പയറ്റ് ഇത്തരം കലാപരിപാടികൾ ഒഴിവാക്കി സഹകരിക്കേണ്ടതാണ് ഇത് കേട്ട് എല്ലാവരും മുഞ്ചിരിക്കുമ്പോൾ മാധവനും ചന്ദ്രികയും ആലോചിച്ചിരിക്കുകയാണ് മുത്തശ്ശി ചോദിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഒരു സന്തോഷം ഇല്ലാതെ ആലോചിച്ചിരിക്കുന്നത് മാധവൻ പറയുന്നു ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണേ വന്ദനയുടെ വിവാഹത്തിന് കൊള്ളപ്പലിശയ്ക്ക് അടുത്ത കടമെല്ലാം വിക്രം തീർത്തു ഇപ്പൊ ഇത് ലക്ഷങ്ങൾ മുടക്കി തുണികളും സ്വർണവും എത്തിച്ചിരിക്കുന്നു ഈ കടങ്ങളെല്ലാം എങ്ങനെ തീർക്കും അനർഹമായി പത്തു പൈസ പോലും ആരിൽ നിന്നും സൗജന്യം പറ്റിയിട്ടുള്ളവനല്ല മാധവൻ ആ അന്തസ്സിനാ ഇപ്പൊ ക്ഷേതം ഏറ്റിരിക്കുന്നത് അത് ഓർക്കുമ്പോൾ ഒട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ലമ്മേ ഇത് കേട്ട് എല്ലാവരും കൂടി നിൽക്കുമ്പോൾ കണ്ടുനിറങ്ങിയ അകത്തേക്ക് പോവുകയാണ് മാധവൻ പിന്നീട് കാണിക്കുന്നത് രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ദിയമോളും കറണ്ട് പോകുകയാണ് ചൂട് കാരണം ഉറക്കം ഉണർന്ന സുഷമ പറയുന്നു നാശം കറണ്ട് പോയല്ലോ കഷ്ടകാലത്തിന് ഇൻവേർട്ടറും കേടായി ദിയമോള് തറയിൽ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ് സുഷമ പറയുന്നു ഒന്നാമതെ ഉറക്കം വരുന്നില്ല അതിന്റെ കൂടെ ഈ നാശത്തിന്റെ കൂർക്കം വലി ദിയെ ദിയെ സുഷമ ിയേന്ന് വിളിക്കുകയാണ് ഇത് കേട്ട് ഉണർന്ന് ദിയമോള് ചോദിക്കുന്നു എന്താ മുത്തശ്ശി സുഷമ പറയുന്നു നീ കറണ്ട് പോയത് കണ്ടില്ലേ ചൂട് കാരണം കിടക്കാൻ പറ്റുന്നില്ല ദേ അലമാരിയിൽ വിഷറി ഇരുപ്പുണ്ട് എടുത്തോണ്ട് വന്ന് വീശി തന്നെ ദിയമോള് പറയുന്നു എനിക്ക് കാല് വേദനിക്കുന്നു മുത്തശ്ശി ഉറക്കം വരുന്നു ശരീരം ആകെ വേദനിക്കുന്നു ഞാൻ നേരം കൂടി ഉറങ്ങിക്കോട്ടെ സുഷമ പറയുന്നു ഓ ഒരു രാജകുമാരി അല്ലേ അവള് പള്ളി ഉറക്കം എണ്ണിട്ട് ചെന്ന് വിഷറി എടുത്ത് വീശി താടി ഇത് കേട്ട് ദിയമോള് വിഷറി എടുത്തോണ്ട് വന്ന് സുഷമയ്ക്ക് വീശി കൊടുക്കുകയാണ് സുഷമ പറയുന്നു ഞാനൊന്ന് കിടക്കട്ടെ അങ്ങനെ സുഷമ ഉറങ്ങാനായി നിത്താതെ വീശി കൊടുക്കുകയാണ് ദിയമോള് കണ്ടു തുറന്ന് സുഷമ ചോദിക്കുന്നു ഓ ഈ വിഷറിക്ക് വേദനിക്കുന്നുണ്ടോ നന്നായിട്ടൊന്ന് വീശ് ഉറങ്ങട്ടെ ദിയമോള് സുഷമയ്ക്ക് വീശി കൊടുക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ദിയമോൾക്ക് വേണ്ടി വാങ്ങിയ ഉടുപ്പിൽ നോക്കി കരങ്ങൊണ്ടിരിക്കുകയാണ് വന്ദന വന്ദന ഓർക്കുന്നു രാജീവിന്റെ വീട്ടിൽ ചെന്ന ദിയമോളെ കണ്ടതും ദിയമോള് തന്റെ സങ്കടങ്ങൾ പറഞ്ഞതും തുടർന്ന് ആ ഉടുപ്പും ചേർത്ത് പിടിച്ച് കരയുകയാണ് വന്ദന ഏത് കണ്ട് വിനു വിഷമത്തോടു കൂടി ആരെങ്കിലേക്ക് വന്ന് തോളിലേക്ക് കൈവയ്ക്കുമ്പോൾ വന്ദന പറയുന്നു വിനു എനിക്ക് എന്റെ ദിയമോളെ ഒന്ന് കാണണം എനിക്ക് അവളെ വേണം ഈ കുഞ്ഞുടുപ്പ് ഞാൻ എന്റെ ദിയമോൾക്ക് വാങ്ങിയതാ ഇതെനിക്ക് അവൾക്ക് കൊടുക്കണം എന്ത് ചെയ്യാനാ കരയിലെ എന്ന് പറഞ്ഞ് വന്ദനയെ ചേർത്ത് പിടിക്കുകയാണ് വിനു ഇത് കണ്ട് വിഷമത്തോടു കൂടി അരികിലേക്ക് വന്നിരുന്ന് മനോജ് പറയുന്നു എന്താ ചേച്ചി ഇത് ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീടാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് ആരെങ്കിലും കണ്ടാൽ വന്ദന പറയുന്നു എനിക്ക് ദിയമോളെ കാണണം മനോജ് മനോജ് പറയുന്നു ചേച്ചി നടക്കാത്ത കാര്യങ്ങളാ ചേച്ചി പറയുന്നത് നമുക്ക് ദിയമോളുടെ കാര്യത്തിൽ ഓരവകാശവും ഇല്ല വന്ദന പറയുന്നു അങ്ങനെയല്ല മരിക്കുന്നതിന് മുമ്പ് ശ്രീ ദിയമോളെ നോക്കാൻ എന്നെ ിട്ടാ പോയത് അച്ഛനോ അമ്മയൊക്കെ അതിന് രാഗി അപ്പം അവിടെ ഉണ്ടായിരുന്നു ഇത് കേട്ട മനോജ് പറയുന്നു ഓക്കേ ചേച്ചി പറയുന്നതൊക്കെ ശരിയാ ശ്രീവിദ്യാമ്മ ദിയമോളെ നോക്കാൻ ചേച്ചിയെ ഏൽപ്പിച്ചത് അതിന് തെളിവുണ്ടോ ഈ പറഞ്ഞ കാര്യത്തിന് കോടതി സാക്ഷിയാണോ അല്ലല്ലോ എല്ലാം പോട്ടെ ഈ പറയുന്ന രാഖി അത് സമ്മതിച്ചു തരുമോ ഇല്ലാന്ന് വന്ദന പറയുമ്പോൾ മനോജ് പറയുകയാണ് ചേച്ചി അപ്പോ ദിയമോളെ സ്വന്തമാക്കുന്ന കാര്യത്തില് ചേച്ചിക്ക് നിയമത്തിന്റെ ഒരു പിൻബലവും ഇല്ല അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു രേഖ കിട്ടിയാൽ ഈ അനിയൻ ദിയമോളെ ചേച്ചിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഇവിടെ ഞാൻ നിസ്സഹായന ചേച്ചി രാജീവ് വിധവയാണെന്ന് സമർത്ഥിക്കാൻ അയാൾ കിട്ടിയ ഒരു താലി പോലും ഈ കരുത്തിൽ ഇല്ലാതെ എന്ത് നിയമയുദ്ധത്തിനാ നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടത് എല്ലാം പോട്ടെ ആ കുട്ടി ചേച്ചിയുടെ വയറ്റിൽ പിറന്നതല്ല രാജീവ് ആദ്യ ഭാര്യയിൽ പിറന്നതാണ് ചേച്ചി അതും കൂടി ഓർക്കണം കരിഞ്ഞോട് വന്ദന പറയുന്നു മനോജെ മകളാകണമെങ്കിൽ സ്വന്തം വയറ്റിൽ പിറക്കണമെന്നില്ല മനോജ് പറയുകയാണ് വേണ്ട സമ്മതിക്കാം പക്ഷേ കോടതിയിൽ ഈ സമ്മതം പോരാ തെളിവുകൾ വേണം വന്ദനേച്ചയെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല കൂടപറമ്പിന്റെ കണ്ണീരൊഴിഞ്ഞ മുഖം കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് പറഞ്ഞതാ ഇത് വന്ദന പൊട്ടിക്കറിയുമ്പോൾ ചേർത്ത് പിടിക്കുകയാണ് മനോജ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ